പൊതുദർശനത്തിന് ശേഷം ജനസന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ വൈകിട്ടോടുകൂടി നടക്കും. സുഹൈലുണ്ട്. സുഹൈൽ, ശാലിനി, ജൻസന്റെ മൃതദേഹം ഇപ്പോൾ ജൻസൺ ജനിച്ച് വളർന്ന വീട്ടിൽ, പരിമളത്തെ വീട്ടിലെത്തിച്ചിരിക്കുന്നു. അമ്മയും അച്ഛനും ഒക്കെ മൃതദേഹം കാണുന്ന ഏറെ വികാരപരമായ ഒരു സാഹചര്യമാണ് വീട്ടിൽ. നാട്ടുകാരൊക്കെ ഒത്തുചേർന്നിട്ടുണ്ട്. ദുഃഖം തളം കിട്ടി നിൽക്കുന്ന കാഴ്ചയാണ് ഈ പരിമളത്തെ വീട്ടിലുള്ളത്. ശ്രുതിയുടെ കൈപിടിച്ച് ജൻസൺ കയറി വരുമെന്ന് പ്രതീക്ഷിച്ച വീടാണ്. അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയ നേരമാണ്. അങ്ങനെ ാണ് ജീവന്റെ തുടിപ്പറ്റ് ഛേദനേറ്റ് ജൻസൺ ഈ വീട്ടിലേക്ക് വരുന്നത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ അപകടമുണ്ടായത്. ചികിത്സയിലിരിക്കെ ജൻസൺ മരുന്നുകളോട് പ്രതികരിക്കും, തിരിച്ചു വരും എന്നെല്ലാവരും പ്രതീക്ഷിച്ചു, നാടു പ്രതീക്ഷിച്ചു. പക്ഷേ ആ പ്രതീക്ഷ അറ്റുപോയി. വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ജൻസന്റെ മൃതദേഹം മാത്രമാണ്. അല്പസമയം മുമ്പാണ് പൊതുദർശനം പൂർത്തിയാക്കിയത്. മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഉറ്റവർ, അമ്മയും അച്ഛനും അതോടൊപ്പം തന്നെ സഹോദരനും അവരുടെ ഭാര്യയുമൊക്കെ ഉൾപ്പെടുന്ന ഏറ്റവും ജൻസനുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്നവർ മൃതദേഹം കാണുന്നു. അവരുടെ കരച്ചിലിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. അതൊന്നും നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതൊന്നും നമുക്ക് താങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല. അത്രയേറെ ദുഃഖസാന്ദ്രമായ ഒരു സാഹചര്യമാണ് നിലവിലെ വീട്ടിലുള്ളത്. എന്തായാലും വൈകാതെ പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങും. അതിനുശേഷമാകും ജൻസന്റെ ഇടവകയിലെ പള്ളി സെമിത്തേരിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. അവിടെയാണ് സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രുതിയെയും ഒരു തവണ കൊണ്ടുപോയി ജൻസനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ICU ചികിത്സയിലിരിക്കെയാണ് വീണ്ടും ഒരു മൃതദേഹം ICU കയറ്റി ശ്രുതിയെ കാണിച്ചു കൊടുത്തത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുന്നു. നാട്ടുകാരൊക്കെ ഇവിടെ ഒരു നോക്ക് കാണാൻ, ജൻസനെ അവസാനമായി കാണാൻ വേണ്ടി ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്. കൂലിപ്പണിയെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് ജൻസൺ. നമ്മുടെ ഈ പ്രദേശത്തെ വീടുകളിലൊക്കെ വാട്ടർ ടാങ്കുകൾ വൃത്തിയാക്കുന്നത് ഒരു ഫ്രീലാൻസായി ചെയ്യുന്ന ജോലിയായിരുന്നു ജൻസന്റേത്. സ്വന്തമായി ഒരു ഒമിനിയുണ്ട്. ആ ഒമിനിയിലാണ് സാമഗ്രികളുമായി വീടുകൾ ശ്രുതിയുമായി ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനൊരു അപകടത്തിൽപ്പെടുന്നത്. അതൊരു ഗുരുതരമായ പരിക്കായി മാറുന്നത്, ജീവന്റെ തുടിപ്പറ്റു പോകുന്നത്. ജൻസന് പ്രിയപ്പെട്ടവർ വിട നൽകുകയാണ്. വീട്ടിലേക്ക് മൃതദേഹം അല്പം മുമ്പാണ് എത്തിച്ചത്. ശ്രുതി നേരത്തെ കണ്ടിരുന്നു ജൻസനെ. ശ്രുതി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ ജൻസന്റെ മൃതദേഹം എത്തിച്ച അവസാനമായി ശ്രുതി തൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കണ്ടിരുന്നു. ആശുപത്രിയിലാണ് ശ്രുതി ഇപ്പോഴും ഉള്ളത്.